ഇന്ത്യൻ സീക്രട്ട് ഫുഡി. അപ്പോ എല്ലാവർക്കും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ലോഗ്. സോ ഇന്നും നമ്മുടെ ലോണിന്റെ ഒരു സെക്കൻഡ് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ മുന്നിലിട്ട വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, ഈ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് SBI ബാങ്കിൽ നിന്നും ലോൺ എടുക്കുന്നവർക്ക് മാത്രം വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ ലോൺ എടുക്കുന്നത് ഇങ്ങനെയാണ്. അപ്പം ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ UKയിലെ ആയിരുന്നാലും അല്ലാതെ ഈ ലോണിൻ്റെ പ്രൊസീജിയേഴ്സ് ആയിരുന്നാലും ഒരുപാട് വീഡിയോസ് കാണുമ്പോഴും അവരൊരു ഫുൾ ക്ലാരിഫിക്കേഷൻ അല്ല തരുന്നത്. അപ്പോൾ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ ചെയ്യുന്ന ഓരോ സ്റ്റെപ്പും, എത്ര ലോൺ പാസ്സാവാൻ എത്ര ദിവസം എടുത്തു, എത്രാമത്തെ ദിവസമാണ് ഞാൻ ഫോം ഫില്ല് ചെയ്യുന്നത്, ജനസംഖ്യ അപ്ലൈ ചെയ്യുന്നത്, എത്രാമത്തെ ദിവസമാണ് എനിക്ക് പൈസ കിട്ടുന്നത്, UKയിൽ എന്നാണ് പോയത്, UKന്റെ പ്രൊസീജിയേഴ്സ്, സ്റ്റുഡൻറ് വിസ പ്രൊസീജിയേഴ്സ്, ഇതെല്ലാം ഞാൻ കറക്റ്റായിട്ട് ഡേ ടു ഡേ സമൃദ്ധം ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഞാൻ പറഞ്ഞതും സ്വാധീനമായി. എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെൽ ബട്ടണിൽ പ്രസ് ചെയ്താലേ എൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് വരത്തുള്ളൂ. അപ്പൊ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ലോണിന്റെ സെക്കൻഡ് സ്റ്റെപ്പായ ഫോം. അതായത് ഇതാണ് ആ ഫോം, SBIന്റെ ഒരു ബുക്ക്ലെറ്റ് മാതിരിയുള്ള ഒരു ഫോമാണ് നമുക്ക് അവർ തരുന്നത്. ഫസ്റ്റ് ദിവസം നമ്മൾ ബാങ്കിൽ ചെന്ന് ആദ്യം അന്വേഷിക്കുക എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ, അവർ ഫസ്റ്റ് നമുക്ക് തരുന്ന നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ജനസമ്മതത്തിൽ അപ്ലൈ ചെയ്യാമെന്നാണ്. ജനസമ്മതത്തിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പോകുമ്പോൾ, അടുത്ത ദിവസം പോകുമ്പോൾ അവർ പറയുന്നത് ഈ ഒരു ഫോം ഫില്ല് ചെയ്ത് തരണം എന്നാണ്. ഈ ഒരു ഫോമിൻ്റെ കൂടെ രണ്ട് പേപ്പറും കൂടി ഉണ്ട്, ഈ ഒരു രണ്ട് പേപ്പറും ഫില്ല് ചെയ്ത് തരണം എന്നാണ്. അപ്പൊ ഈ ഒരു ഫോം ഫില്ല് ചെയ്യാൻ നമ്മൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക്, അപ്പൊ ആ ഒരു ഫോം ഫില്ല് ചെയ്യാൻ പോകുന്ന സമയത്ത് അവർ നമുക്ക് ഒരു നിർദ്ദേശം കൂടി തരും. എന്തെങ്കിലും കാരണവശാൽ ഫോം ഫില്ല് ചെയ്യുന്നതിലോ നിങ്ങളുടെ ലോണിന്റെ ഇടയിലോ എന്തെങ്കിലും തടസ്സം അനുഭവപ്പെടുത്താൻ നിങ്ങളുടെ ലോൺ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. അതായത് നിങ്ങൾ ഈ എഡ്യൂക്കേഷൻ ലോണിന് അർഹനല്ല എന്ന് ബാങ്ക് തീരുമാനിക്കും, പിന്നെ നിങ്ങൾക്ക് ലോൺ കിട്ടത്തില്ല എന്നാണ് പറയുന്നത്. സോ അതിനുള്ള അവസരം നമ്മൾ വരുത്തരുത്. ഫോം ഫില്ല് ചെയ്യുമ്പോഴായിരുന്നാലും ജനസമ്മതത്തിൽ അപ്ലൈ ചെയ്യുമ്പോഴായിരുന്നാലും കൂടെ കൊടുക്കുന്ന ഡോക്യുമെന്റ്സ് ആയിരുന്നാലും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു ഫോം എങ്ങനെ ഫില്ല് ചെയ്യാം എന്നാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. ഓൾമോസ്റ്റ് ഞാൻ കുറച്ചൊക്കെ ഫില്ല് ചെയ്ത് എൻ്റെ ഞാൻ ഫുള്ള് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഫില്ല് ചെയ്ത ഭാഗങ്ങൾ കാണിച്ചു തരുന്നില്ല. ഫില്ല് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന്, ഓരോ പ്ലേസിലും എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്, എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും തന്നെ മടിക്കണ്ട, നമുക്ക് പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ നമുക്ക് ഇതാ ഇങ്ങനെ ഒരു ബുക്ക്ലെറ്റാണ് എഡ്യൂക്കേഷൻ ലോണിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി, അതായത് ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തരുന്നത്. അതിനുശേഷം ഇങ്ങനെ ഒരു രണ്ട് പേപ്പർ, അതായത് ഈ സെയിം തന്നെ ഒരു രണ്ട് പേപ്പർ കൂടി തരും. കാരണം ഒന്നിൽ സ്റ്റുഡൻറ്റിൻ്റെയും ഒന്നിൽ കോ ആപ്ലിക്കൻ്റിൻ്റെയും ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് ഈ ബുക്ക്ലെറ്റിലെ ഇൻഫർമേഷൻസ് നോക്കാം. ഏഴ് പേജ് വരുന്ന ഒരു ബുക്ക്ലെറ്റായിട്ടാണ് ഈ ഒരു എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ പേജിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ ഫില്ല് ചെയ്യാനുണ്ട്. ഫസ്റ്റ് ഇവിടെ സ്റ്റുഡൻറ്റിൻ്റെ നെയിം, ഏത് സ്റ്റുഡൻ്റാണോ എഡ്യൂക്കേഷൻ ലോൺ അപ്ലൈ ചെയ്യുന്നത് ആ സ്റ്റുഡൻറ്റിൻ്റെ നെയിമാണ് ഇവിടെ കൊടുക്കേണ്ടത്. രണ്ടാമത്തത് ഫോൺ നമ്പർ, വാലിഡിറ്റി ഉള്ള ഒരു ഫോൺ നമ്പർ കൊടുക്കുക. കാരണം OTPയും കാര്യങ്ങളും മെസ്സേജും എല്ലാം അതിലായിരിക്കും വരുന്നത്. സെക്കൻഡ് സ്റ്റുഡൻറ്റിൻ്റെ അക്കൗണ്ട് നമ്പർ, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം SBIയിലെ അക്കൗണ്ട് ഉള്ള സ്റ്റുഡൻ്റ് ആയിരിക്കണം നമുക്ക് SBI ലോൺ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ. രണ്ട്, ഡേറ്റ് ഓഫ് സാങ്ഷൻ എന്ന് വെച്ചാൽ ഏത് ഡേറ്റിലാണ് നമ്മൾ സാങ്ഷൻ ചെയ്യാൻ പോകുന്നത് അതാണ് ഇവിടെ വെക്കേണ്ടത്. ലിമിറ്റ് റുപ്പീസ് എന്ന് വെച്ചാൽ നമ്മൾ എത്ര രൂപയ്ക്കാണ് ലോൺ അപ്ലൈ ചെയ്യുന്നത് അത്രയും പൈസയാണ് ഇവിടെ വെക്കേണ്ടത്. ഇത് കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് പേജിലോട്ട് പോകുമ്പോൾ ഇങ്ങനൊരു സെക്ഷനായിട്ടായിരിക്കും വരുന്നത്. ഇത്രയും ഡീറ്റെയിൽസ്, അതായത് 22 ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു സെക്കൻഡ് പേജിൽ ഫിൽ ചെയ്യാനുള്ളത്. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെയും കൂടി വെച്ച് കാണിച്ചു തരാം, ഞാൻ ഓരോ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഈ ഒരു പേജിൽ ഫില്ല് ചെയ്യാനുള്ളത്, അതായത് ഇനി അങ്ങോട്ടുള്ള പേജിൽ ഫില്ല് ചെയ്യാനുള്ളത് സ്റ്റുഡൻറ്, ഫാദർ അല്ലെങ്കിൽ ഹസ്ബൻഡ്, കോ ആപ്ലിക്കൻ്റ്. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഫാദറിനെയാണ് നമ്മൾ കോ ആപ്ലിക്കൻ്റ് ആയിട്ട് വെക്കേണ്ടത്. പക്ഷേ ഞാൻ അത് കോ ആപ്ലിക്കൻ്റ് ആയിട്ട് ഫാദറിനെ വെക്കുന്നില്ല, ബിക്കോസ് എൻ്റെ അച്ഛന് SBIയിൽ അക്കൗണ്ട് ഇല്ല. മാത്രമല്ല ലോൺ തിരിച്ചടച്ച് തീർക്കാൻ പറ്റുന്നത് അമ്മയ്ക്കായതുകൊണ്ട് തന്നെ നമ്മൾ വാലിഡിറ്റി ഉള്ള ഒരു റീസണും കൂടി വെച്ചിട്ട് വേണം ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാൻ. അമ്മയാണ് ലോൺ അടച്ച് തീർക്കുന്നത്, കോ ആപ്ലിക്കൻ്റ് ആയിട്ട് ലോൺ അടച്ച് തീർക്കുന്നത് സ്റ്റുഡൻ്റ് തന്നെയാണ്. എന്നാലും അവരൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് കോ ആപ്ലിക്കൻ്റിനെ വെക്കാൻ പറയുന്നത്. അപ്പോൾ ഫാദർ ഉണ്ടെങ്കിൽ ഫാദറിൻ്റെ നെയിമും, ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഹസ്ബൻഡിൻ്റെ നെയിമും കാര്യങ്ങളെല്ലാം ഇവിടെ ഫില്ല് ചെയ്യണം.
അപ്പം ശേഷം കോ ആപ്ലിക്കേൻ്റ് വരും. കോ ആപ്ലിക്കേൻ്റ് എപ്പോഴും ഫാദറിനെ ആയിരിക്കും എല്ലാവരും വെക്കുക. ഫാദറിൻ്റെയാണ് വെക്കുന്നതെങ്കിൽ ആ കോ ആപ്ലിക്കേൻ്റിൻ്റെ ഡീറ്റെയിൽസും നമ്മളിവിടെ ഫില്ല് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആദ്യമേ തന്നെ ഫോട്ടോ ഈ ഒരു സെക്ഷൻ വിട്ടേക്കുക. ഈ ഒരു സെക്ഷൻ നമ്മൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഈ ഒരു സെക്ഷനിൽ സ്റ്റുഡൻറ്റിൻ്റെ ഫോട്ടോയാണ് വെക്കേണ്ടത്. ഇവിടെ ഫാദർ ഓർ ഹസ്ബൻഡിൻ്റെ ഫോട്ടോ, ദെൻ കോ ആപ്ലിക്കേൻ്റിൻ്റെ ഫോട്ടോ. ഇവിടെ മൂന്ന് ഫോട്ടോ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഡീറ്റെയിൽസിലേക്ക് വരാം. ഇതാണ് ഫസ്റ്റത്തെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഈ ഒരു പേജ് ഫുള്ളും നമ്മൾ സ്റ്റുഡൻറ്റിൻ്റെ ഇവിടെ താഴോട്ട് വരുന്നത് ഫുള്ളും സ്റ്റുഡൻറ്റിൻ്റെ ഇൻഫർമേഷൻസ് നമ്മൾ ഫില്ല് ചെയ്യാനുള്ളതാണ്. രണ്ട് ഫാദറിൻ്റെ ഓർ ഹസ്ബൻഡിൻ്റെ, ഇവിടെ കോ ആപ്ലിക്കൻറ്റിൻ്റെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് വരുന്നത് ഫസ്റ്റ് നെയിം, സെക്കൻഡ് നെയിം, തേർഡ് നെയിം, അതായത് ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം ആണ്. അപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ ഫസ്റ്റ് നെയിം, സെക്കൻഡ് നെയിം, ലാസ്റ്റ് നെയിം ഇവിടെ ഫില്ല് ചെയ്യുക. ഫാദറിൻ്റെ ഹസ്ബൻഡിൻ്റെ ഫസ്റ്റ് നെയിം, സെക്കൻഡ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം ഇവിടെ ഫില്ല് ചെയ്യുക. കോ ആപ്ലിക്കൻറ്റിൻ്റെയും സെയിം ഫില്ല് ചെയ്യുക. അതിനുശേഷം നമ്മുടെ സ്റ്റുഡൻറ്റിൻ്റെ മദർ ഫുൾ നെയിം, മദറിൻ്റെ ഫുൾ നെയിം എന്നാണ് നമ്മളിവിടെ ഫില്ല് ചെയ്യേണ്ടത്. രണ്ടാമത്തത് ഹസ്ബൻഡ് ഓർ ഫാദറിൻ്റെ ഫസ്റ്റ് നെയിം, സെക്കൻഡ് നെയിം, തേർഡ് നെയിം, അതായത് ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. കോ ആപ്ലിക്കേറ്റിൻ്റെ ഭാഗത്തും നമ്മളിവിടെ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത എട്ടാമത്തെ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് വിത്ത് സ്റ്റുഡൻറ്റിൻ്റെ, സ്റ്റുഡൻറ്റിൻ്റെ റിലേഷൻഷിപ്പ് എന്താണ് എന്നാണ് അവരിവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റുഡൻറ്റിൻ്റെ ഫോമിൽ അവരൊരു ഇൻറ്റു കൊടുത്തേക്കും, അവിടെ നമ്മൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഇപ്പോൾ ഹസ്ബൻഡാണോ ഫാദറിനെയാണോ നമ്മൾ ഫില്ല് ചെയ്തിരിക്കുന്നത് അത് നമ്മളിവിടെ കൊടുക്കുക. കോ ആപ്ലിക്കേണ്ടൻ ഇവിടെ ആരാണോ ഫില്ല് ചെയ്യുന്നത് അത് കൊടുക്കുക. ഞാൻ എന്തായാലും കൊടുക്കാൻ പോകുന്നത് മദർ എന്നായിരിക്കും കൊടുക്കാൻ പോവാം. നെക്സ്റ്റ് സ്റ്റുഡൻറ്റിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്, ഫാദറിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആൻഡ് കോ ആപ്ലിക്കേൻ്റിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. അടുത്ത വരുന്നതെന്ന് പറഞ്ഞാൽ റിലീജിയൻ ആണ്. പത്താമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റിലീജിയൻ ആണ്. സ്റ്റുഡൻറ്റ് ഏത് റിലീജിയൻ ആണോ ആ റിലീജിയൻ ഒന്ന് ടിക്ക് ചെയ്യുക. അടുത്ത ഫാദർ റിലീജിയൻ ടിക്ക് ചെയ്യുക. ആൻഡ് കോ ആപ്ലിക്കേറ്റൻ്റെ റിലീജിയൻ ടിക്ക് ചെയ്യുക. നെക്സ്റ്റ് കാസ്റ്റൽ കാറ്റഗറിയാണ്. കാസ്റ്റ് കാറ്റഗറി വരുമ്പോഴത്തേക്കും ഞങ്ങൾ ജനറൽ ആയതുകൊണ്ട് ജനറൽ ടിക്ക് ചെയ്യുക. ഇവിടെ ഏതാണോ വരുന്നത് അത് ടിക്ക് ചെയ്യുക. ദെൻ ഇവിടെയും ടിക്ക് ചെയ്യുക. മെരിറ്റൽ സ്റ്റാറ്റസ് ആണ് പറയുന്നത്. അപ്പോൾ മെരിറ്റൽ സ്റ്റാറ്റസിൽ നമ്മൾ സിംഗിൾ ആണോ മാരീഡ് ആണോ ടിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ഫാദറിൻ്റെയും ഹസ്ബൻഡിൻ്റെയും ഭാഗത്ത് ടിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ഇവിടെ കോ ആപ്ലിക്കേൻ്റ് മാരീഡ് ആണോ അൺമാരീഡ് ആണോ എന്ന് നമ്മൾ ടിക്ക് ചെയ്യേണ്ടതുണ്ട്. ലാസ്റ്റ് പതിനാലത്തെ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിഫിക്കേഷൻ, ഹൈ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അതായത് നമ്മൾ ഏറ്റവും ലാസ്റ്റത്തെ ക്വാളിഫിക്കേഷൻ എന്താണ്, അതായത് ഇപ്പോൾ നമ്മൾ ഈ കോഴ്സ് എടുക്കാൻ പോകുന്നതിന് മുന്നിലുള്ള ക്വാളിഫിക്കേഷൻ എന്താണ്, ആ ക്വാളിഫിക്കേഷനാണ് ഈ ഒരു ഭാഗത്തേക്ക് ഫില്ല് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ അച്ഛൻ്റെയോ ഫാദറിൻ്റെയോ ലാസ്റ്റത്തെ ക്വാളിഫിക്കേഷൻ എന്താണോ അത് ഫില്ല് ചെയ്യുക. കോ ആപ്ലിക്കേറ്റിൻ്റെയും ലാസ്റ്റത്തെ ക്വാളിഫിക്കേഷൻ ഫില്ല് ചെയ്യുക. നെക്സ്റ്റ് മാർക്ക്, മാർക്ക് ഒബ്റ്റെയിൻഡ് ഇൻ ഹൈ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രാജുവേറ്റഡ് ആണ്. അപ്പോൾ ഗ്രാജുവേറ്റഡിന് എനിക്ക് എത്ര ശതമാനം പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരുന്നോ ആ ഒരു പെർസെൻറ്റേജ് ആണ് നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ഒക്കുപേഷൻ, ഒക്കുപേഷൻ ഇവിടെ സ്റ്റുഡൻറ്റിന് തന്നെ കൊടുക്കുക. നെക്സ്റ്റ് ഹസ്ബൻഡ് ഓർ ഫാദർ എന്ത് ജോലിയാണ് ചെയ്യുന്നത് അത് കൊടുക്കുക. നെക്സ്റ്റ് കോ ആപ്ലിക്കൻ്റ് എന്ത് ജോലിയാണ് കൊടുക്കുന്നത് അത് കൊടുക്കുക. നെക്സ്റ്റ് ഇൻകം ഫ്രം ഓൾ സോഴ്സ്, അതായത് സ്റ്റുഡൻറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ പ്രത്യേകിച്ചൊന്നും കൊടുക്കേണ്ട കാര്യമില്ല, കാരണം സ്റ്റുഡൻറ്റ് പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യുന്നില്ലല്ലോ. നെക്സ്റ്റ് അല്ല ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതും കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് ഫാദർ ഓർ ഹസ്ബൻഡ് എന്ത് ജോലിയാണോ ചെയ്യുന്നത് അത് കൊടുക്കുക. ആൻഡ് കോ ആപ്ലിക്കൻ്റ് എന്ത് ജോലിയാണോ ചെയ്യുന്നത് അത് കൊടുക്കുക. നെക്സ്റ്റ് പാൻ കാർഡ് നമ്പർ, മൂന്ന് പേരുടെയും പാൻ കാർഡ് നമ്പർ ഇവിടെ കൊടുക്കുക. നെക്സ്റ്റ് ആധാർ നമ്പർ, മൂന്ന് പേരുടെയും ആധാർ നമ്പർ ഇവിടെ കൊടുക്കുക. നെക്സ്റ്റ് മൂന്ന് പേരുടെയും പാസ്പോർട്ട് നമ്പർ ഇവിടെ കൊടുക്കുക. പാസ്പോർട്ട് നമ്പർ അച്ഛനും കോ ആപ്ലിക്കൻറ്റിനും ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ സ്റ്റുഡൻ്റ് അത് മാഡിനേറ്ററി ആണ്. നെക്സ്റ്റ് വരുന്നത് അതർ സി ഒ വി ഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസോ ഇലക്ഷൻ ഐ ഡിൻ്റെയോ എന്തെങ്കിലും ഒരു പ്രൂഫും കൂടി നമ്മളിവിടെ വെക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് പ്രസൻറ്റ് അഡ്രസ്സ്, കോഡ്, റോഡ് നെയിം, ലൊക്കാലിറ്റി, സിറ്റി, പിൻകോഡ്, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, അതായത് നമ്മളെ അഡ്രസ്സ് മൊത്തമായിട്ട് ഏത് സ്റ്റേറ്റാണ് ഏത് ഡിസ്ട്രിക്റ്റാണ് ഇതെല്ലാം നമ്മളിവിടെ വെക്കുക. ഫാദറിൻ്റെയും വെക്കുക, കോ ആപ്ലിക്കൻറ്റിൻ്റെയും വെക്കുക. അന്നി അടുത്ത് നമുക്ക് സെക്കൻഡ് പേജിലോട്ടാണ് നമ്മൾ പോകുന്നത്. സെക്കൻഡ് പേജിലേക്ക് പോകുമ്പോഴത്തേക്കും ഇവിടെ സ്റ്റുഡൻറ്റിന് ഓഫീസിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ എങ്കിൽ മാത്രം സ്റ്റുഡൻറ്റിൻ്റെ ഈ ഒരു ഭാഗം ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫാദറിൻ്റെയോ ഹസ്ബൻഡിൻ്റെയോ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു വർക്ക് ചെയ്യുന്ന പ്ലേസിലെ അഡ്രസ്സാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതേപോലെ കോ ആപ്ലിക്കൻ്റ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു അഡ്രസ്സാണ് ഇവിടെ കൊടുക്കേണ്ടത്. നെക്സ്റ്റ് പെർമനൻ്റ് അഡ്രസ്സ്, നിങ്ങളിപ്പോൾ എവിടെയാണോ താമസിക്കുന്നത് ആ അഡ്രസ്സാണ് മൂന്ന് പേരുടെയും കോളത്തിൽ കൊടുക്കാനുള്ളത്.
നെക്സ്റ്റ് വരുന്നത് മൂന്ന് പേരുടെയും വാലിഡിറ്റി ഇല്ല കോൺടാക്ട് നമ്പറാണ് കൊടുക്കേണ്ടത്. ഇവിടെ രണ്ട് മൊബൈൽ നമ്പറൊന്നും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് നമ്പറൊന്നും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ആണെങ്കിലും ഒരു സിമ്മേ ഉള്ളൂവെങ്കിൽ ഒരു സിമ്മിൻ്റെ നമ്പർ കൊടുത്താൽ മതി. രണ്ട് സിം ഉണ്ടെങ്കിൽ രണ്ട് സിമ്മിൻ്റെ നമ്പർ കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അതുപോലെ തന്നെ നാല് സിമ്മിൻ്റെ നമ്പറും നമുക്ക്, അതായത് രണ്ട് പേർ കൂടി നാല് സിമ്മിൻ്റെ നമ്പറും കൊടുക്കാം. നെക്സ്റ്റ് വരുന്നത് ഇമെയിൽ ഐ ഡി, സ്റ്റുഡൻറ്റിൻ്റെയോ അച്ഛൻ്റെയും അമ്മയുടെയോ ഒക്കെ ഇമെയിൽ ഐ ഡി കൊടുക്കുക. അതായത് സ്റ്റുഡൻറ്റ്, ഫാദർ ഓർ ഹസ്ബൻഡ്, കോ ആപ്ലിക്കൻറ്റ്, ഈ മൂന്നുപേരുടെയും മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് വേണ്ടത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. നെക്സ്റ്റ്, അതായത് 28-ാമത്തെ കാര്യം വരുന്നതെന്ന് പറഞ്ഞാൽ, 28-ാമത് വരുന്നത് അഡ്രസ്സ് ഫോർ കറസ്പോണ്ടൻസ് ആണ്. അതായത് പെട്ടെന്ന് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിലുള്ള അഡ്രസ്സ് നമ്മൾക്ക് ഏതാണ്. അപ്പോൾ നമ്മൾ റെസിഡൻഷ്യൽ അഡ്രസ്സാണോ ഓഫീസ് അഡ്രസ്സാണോ പെർമനൻ്റ് അഡ്രസ്സാണോ എന്ന് നമുക്ക് ചോദിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും കൊടുക്കേണ്ടത് പെർമനൻ്റ് അഡ്രസ്സാണ്, കാരണം നമുക്ക് ലോണുമായിട്ട് അവർ കൂടുതൽ അന്വേഷിക്കാൻ വരുന്നത് നമ്മുടെ പെർമനൻ്റ് അഡ്രസ്സിലായിരിക്കും. അടുത്തത് വരുന്നത് നമ്മൾ ഇവിടെ ഫുള്ളും ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് പ്രസൻറ്റ് ബാങ്ക് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇവിടെയും മൂന്ന് കോളം ഉണ്ട്, സ്റ്റുഡൻറ്റ്, ഫാദർ ഓർ ഹസ്ബൻഡ്, കോ ആപ്ലിക്കൻറ്റ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബാങ്കിൻ്റെ നെയിം, ഫുൾ നെയിം ഇവിടെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫാദറിനോ ഹസ്ബൻഡിനോ ഏത് ബാങ്കാണോ, എസ് ബി ഐ തന്നെ ബാങ്ക് വേണം എന്നില്ല, പക്ഷേ ഫാദറിൻ്റെ ഹസ്ബൻഡിൻ്റെയും ഡീറ്റെയിൽസ് ഫുള്ളും നമ്മൾ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഏത് ബാങ്കാണോ ആ ബാങ്ക് കൊടുക്കുക. എൻ്റെ അച്ഛന് സിൻഡിക്കേറ്റ് ബാങ്കാണ് ഉള്ളതുകൊണ്ട് ഞാൻ സിൻഡിക്കേറ്റ് ബാങ്കാണ് ഇവിടെ കൊടുക്കുക. ബാക്കി അമ്മയ്ക്കും എനിക്കുമാണ് എസ് ബി ഐ ബാങ്ക് ഉള്ളത്. നെക്സ്റ്റ് ബാങ്ക് ബ്രാഞ്ച് വിത്ത് ഐ എഫ് എസ് സി ആണ്, അതൊട്ടും തെറ്റരുത്. ഈ ഒരു കോളം പൂരിപ്പിക്കുമ്പോൾ നിങ്ങൾ അത്രയും ശ്രദ്ധയോടെ വേണം ചെയ്യാൻ, ബിക്കോസ് ഒരു നമ്പർ തെറ്റിപ്പോയാൽ നമുക്കത് ഭയങ്കര പ്രോബ്ലം ആവും. സോ ആ ഒരു കോളം നമ്മൾ പൂരിപ്പിച്ചതിന് ശേഷം അക്കൗണ്ട് നമ്പറാണ് കൊടുക്കുക. അക്കൗണ്ട് നമ്പർ മൂന്ന് ബ്രാഞ്ചിൻ്റെയും, അതായത് മൂന്ന് ബാങ്കിൻ്റെയും അക്കൗണ്ട് നമ്പർ കൊടുക്കുക. അതിനുശേഷം വരുന്നത് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ലയബിലിറ്റി ഡീറ്റെയിൽസ് ആണ്, ഇത് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് വെതർ റിലേറ്റഡ് ടു ചെയർമാൻ, ഡയറക്ടർ, എംപ്ലോയീസ് ഫോർ എയർ ബാങ്ക് ഓർ എനി അതർ ബാങ്ക്സ്, ഇഫ് യെസ് ഡീറ്റെയിൽസ് ഫോർ റിലേഷൻഷിപ്പ്. ഇത് നമ്മൾ കൊടുക്കേണ്ട ആവശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ബാങ്കിൽ പരിചയമുള്ള റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ലോൺ എടുക്കാൻ അവർ പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അതായത് ഇഫ് യെസ് ഡീറ്റെയിൽസ് ഓഫ് റിലേഷൻഷിപ്പ്, ഏത് റിലേഷനിലാണ് ആ ഒരു ഇത് വരുന്നത്, ആ റിലേഷൻഷിപ്പാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഈ രണ്ട് കോളത്തിലായിട്ട് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് വരുന്നത് ഡീറ്റെയിൽസ് ഓഫ് ദ കോഴ്സ്, അതായത് നമ്മൾ ഏത് കോഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ എഡ്യൂക്കേഷൻ ലോൺ എടുക്കുന്നത്, ആ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് വരുന്നത്. ഫസ്റ്റ് നമ്മൾ മെരിറ്റിലാണോ മാനേജ്മെൻറ്റ് കോട്ടയിലാണോ, ഇവിടെ കൊടുക്കേണ്ടത് ഫുള്ളും സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് മെരിറ്റിലാണോ മാനേജ്മെൻറ്റ് കോട്ടയിലാണോ എന്ന് ടിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവരും കൂടുതലും മെരിറ്റിലായിരിക്കും വരുന്നത്. നെക്സ്റ്റ് ഗ്രാജുവേറ്റഡ് ആണോ പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ആണോ പി എച്ച് ഡി ആണോ ഡിഗ്രി ആണോ ഡിപ്ലോമ ആണോ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനാണെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ആയിരിക്കും, ടിക്ക് ചെയ്യുക. നെക്സ്റ്റ് നെയിം ഓഫ് ദ കോഴ്സ്, ഏത് കോഴ്സാണ് സെലക്ട് ചെയ്യുന്നത് ആ കോഴ്സിൻ്റെ നെയിം. നെക്സ്റ്റ് നെയിം ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ യൂണിവേഴ്സിറ്റി, അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി ആയിരിക്കും. അപ്പോൾ ആ യൂണിവേഴ്സിറ്റി ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. വെതർ കോഴ്സ് ഫോർ സ്റ്റഡിങ് അബ്രോഡ്, നിങ്ങൾ അബ്രോഡിലാണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്, അപ്പോൾ യെസ് കൊടുക്കുക. നെക്സ്റ്റ് അഡ്രസ്സ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, സിറ്റി ആൻഡ് പിൻകോഡ്, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, കൺട്രി, അതായത് നമ്മുടെ യൂണിവേഴ്സിറ്റിൻ്റെ ഫുൾ അഡ്രസ്സാണ് നമ്മൾ ഈ ഒരു കോളത്തിൽ കൊടുക്കുക. ദെൻ റാങ്കിങ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് നമ്മുടെ കോളേജിൻ്റെ റാങ്കിങ്ങും കോഴ്സിൻ്റെ റാങ്കിങ്ങും ആണ് ഈ ഒരു ഇതിൽ കൊടുക്കാനുള്ളത്. നെക്സ്റ്റ് ഡ്യൂറേഷൻ ഓഫ് ദ കോഴ്സ്, എത്ര വർഷത്തെ കോഴ്സിൻ്റെ ഡ്യൂറേഷനുള്ള കോഴ്സാണ് നിങ്ങൾ എടുത്തേക്കുന്നത് ഇവിടെ കൊടുക്കാം. ഡേറ്റ് ഓഫ് ദ, അപ്പോൾ ഇവിടെ ലാസ്റ്റത്തെ രണ്ട് കോഡ് ഉണ്ട്, നിങ്ങൾ എന്നാണ് ഏത് ദിവസമാണ് ക്ലാസ് തുടങ്ങുന്നത് ടു ഏത് ദിവസമാണ് ക്ലാസ് അവസാനിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം കോസ്റ്റ് ഓഫ് ദ കോഴ്സ് എന്ന് പറയുന്ന ഒരു ഡീറ്റെയിൽ ആയിരിക്കും വരുന്നത്. ഈ ഒരു കോളത്തിൽ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് എത്ര ലക്ഷം രൂപയ്ക്കാണോ, അതായത് എത്ര രൂപയ്ക്കാണോ നമ്മൾ ലോൺ എടുക്കുന്നത്, അതായത് നമ്മുടെ ട്യൂഷൻ ഫീസ് എത്ര രൂപയാണ് വരുന്നത്, അതർ ഫീസ് പേയബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എത്ര രൂപയാണ് വരുന്നത്, ബുക്ക് ആൻഡ് സാനിറ്ററി ഒക്കെ എത്ര രൂപയാണ് വരുന്നത്, സ്റ്റേഷനറി ഒക്കെ എത്ര രൂപയാണ് വരുന്നത്, എക്യുപ്മെൻസ് ആൻഡ് കമ്പ്യൂട്ടർ, ഹോട്ടൽ, അങ്ങനത്തെ ഒക്കെ ഉള്ള മൊത്തവും കൊടുക്കുമ്പോഴത്തേക്കും നമുക്കിവിടെ ഫൈനലി എത്ര രൂപയാണ് റേറ്റ് എന്നുള്ളത് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സ്കോളർഷിപ്പ് ഉണ്ടെങ്കിൽ സ്കോളർഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എത്ര രൂപയാണോ ഇത് വേണ്ടത്, അത് അതായത് ഇൻഷുറൻസ് പ്രീമിയം ഫോർ ഫുൾ ലോൺ ടെൻഷർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ എത്ര രൂപയാണോ ലോൺ വേണ്ടത് ആ പൈസയാണ് നമ്മൾ ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. ലോൺ റിക്വയർ ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് നമുക്ക് എത്ര രൂപയാണോ ആ ഒരു ലോണിൻ്റെ എമൗണ്ടാണ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്.
നെക്സ്റ്റ് നമ്മൾ വന്നേക്കുന്നത് നമ്മുടെ മൂന്നാമത്തെ പേജിലേക്കാണ്. ഈ ഒരു മൂന്നാമത്തെ പേജിൽ നമുക്ക് വലിയ രീതിയിലൊന്നും ഫില്ല് ചെയ്യാനില്ലെങ്കിലും ചെറിയ കുറച്ച് ഓപ്ഷനിലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 700,000 രൂപയ്ക്ക് മുകളിലാണ് നിങ്ങൾ ലോൺ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു കോളം നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. കാരണം പ്രോപ്പർട്ടിയും കാര്യങ്ങളും ഒക്കെ നമ്മൾ വെച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ എത്ര രൂപയ്ക്ക് 700,000, അതായത് ഇപ്പോൾ ഞാനൊരു 700,000 രൂപയ്ക്കാണ് ലോൺ എടുക്കുന്നതെങ്കിൽ എനിക്ക് ഇത്രയും ഡീറ്റെയിൽസ് പൂരിപ്പിക്കേണ്ട ആവശ്യമില്ല. എനിക്കിതാ ഈ ഒരു എനിക്ക് ഈ ഒരു 12-ാമത്തെ കോളം മാത്രം പൂരിപ്പിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ബാങ്കിൽ ഏതെങ്കിലും റിലേറ്റീവ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ യെസ് ഓർ നോ. എനിക്ക് ഇല്ലാത്തതുകൊണ്ട് നോ, ഇവിടെയും നോ ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. ഇഫ് യെസ് ഡീറ്റെയിൽസ്, അതായത് നമുക്കിപ്പം ഈ റിലേറ്റീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽസ് ഫിൽ ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾ 700,000 രൂപയ്ക്ക് പുറത്താണ് ലോൺ എടുക്കുന്നതുണ്ടെങ്കിൽ, അതായത് ഈ ഒരു ഫോം നിങ്ങൾ ഫില്ല് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം പ്ലോട്ട് ഓർ ഫ്ലോട്ട് ഫ്ലാറ്റ് ഹൗസ് നമ്പർ, നിങ്ങൾക്ക് നിങ്ങളുടെ പേരിലുള്ള പ്ലോട്ടോ ഫ്ലാറ്റോ ഹൗസോ നിങ്ങളിവിടെ എഴുതി കൊടുക്കുക. ആൻഡ് ലീസ് ഓർ ഫ്രീ ഹോൾഡ്, ലീസിനാണോ എടുത്തേക്കുന്നത് ഫ്രീ ഹോൾഡാണോ എടുത്തേക്കുന്നത്, ഏത് ഡേറ്റ് മുതലാണുള്ളത്, ഇൻ ദ നെയിം ഓഫ്, എവിടെയാണ് ആ ഒരു പ്ലോട്ടാണോ അല്ലെങ്കിൽ വീടാണോ എന്തിൻ്റെ നെയിമാണ് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് അഡ്രസ്സ്, ആ ഒരു പ്ലോട്ടോ ഫ്ലാറ്റോ വരുന്ന അഡ്രസ്സ് കൊടുക്കുക. എസ്റ്റിമേറ്റ് മാർക്കറ്റ് വാല്യൂ, കാരണം ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂവിൽ അത് എത്ര രൂപ വരും എന്ന് നമ്മളിവിടെ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് വെഹിക്കിൾ കാർ ഗീവ് ഡീറ്റെയിൽസ് ഇൻക്ലൂഡിങ് രജിസ്ട്രേഷൻ നമ്പർ, അതായത് നിങ്ങളുടെ പേരിൽ വെഹിക്കിളോ കാറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറോട് ഉൾപ്പെടെ നിങ്ങളിത് രജിസ്ട്രേഷൻ ചെയ്യുന്ന അത് ഫുള്ളും ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് അതർ സെക്യൂരിറ്റി, ടൈപ്പ് ഓഫ് ദി സെക്യൂരിറ്റി, അതായത് ഇനി നമ്മുടെ കാറോ ബൈക്കോ അല്ലാണ്ട് നമുക്കിനി എക്സ്ട്രാ സ്ഥലമോ എന്തെങ്കിലും വേറെന്തെങ്കിലും ഗോൾഡോ അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ ഈ ഒരു കോളത്തിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. അടുത്ത് വരുന്നത് ഈ ഒരു കോളൊക്കെ വരുന്നത് നമ്മുടെ ബാങ്കിൽ റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ മാക്സിമം റിലേറ്റീവ്സ് ഇല്ലയെന്ന് പറയുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. ഇതൊക്കെ നമ്മുടെ ബാങ്കിലുള്ള റിലേറ്റീവിൻ്റെ ഫോം ഫില്ല് ചെയ്യാനുള്ളതാണ്. അടുത്ത 5-ാമത്തെ കോളം എന്ന് പറയുന്നത് ഏത് സ്കോളർഷിപ്പാണ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മൾ ജൻസമൃദ്ധിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് വരും. ഡോക്ടർ അംബേദ്കർ സെൻട്രൽ സെക്ടറാണോ അല്ലെങ്കിൽ പാദോ പ്രാദേശാണോ സെൻട്രൽ സ്കീം ഓഫ് ഇൻട്രസ്റ്റ് ആണോ, അതിലേത് സ്കീമാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൽ വരും. അതുള്ളതുപോലെ നമ്മളിവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാനുള്ളതാണ്. അതിനുശേഷം ഇവിടെ സ്റ്റുഡൻറ്റിൻ്റെ സിഗ്നേച്ചർ, ഇവിടെ പാരൻറ്റിൻ്റെ സിഗ്നേച്ചർ, ഇവിടെ വരുന്നത് കോ അപ്ലിക്കൻറ്റിൻ്റെ സിഗ്നേച്ചർ. ദെൻ ഇവിടെ ഫുള്ളും ഫില്ല് ചെയ്യേണ്ടത് നമ്മുടെ ബാങ്കുകാരാണ്, കാരണം റെഫറൻസ് ഉണ്ട്. ഇവിടെ ഫുള്ളും ഫില്ല് ചെയ്യേണ്ടത് ബാങ്കുകാരാണ് കേട്ടോ. നെക്സ്റ്റ് അടുത്ത പേജിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോൺ അപ്ലൈ ചെയ്ത് ഈ ഒരു ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് ഫോം ഫില്ല് ചെയ്ത് നമ്മൾ ബാങ്കിൽ കൊണ്ട് കൊടുക്കാൻ നേരത്തെ ഈ പറയുന്ന ഇത്രയും ഡോക്യുമെൻസോട് കൂടിയാണ് നമ്മൾ ബാങ്കിൽ കൊണ്ട് കൊടുക്കാനുള്ളത്. 1-ാമത്തെ കാര്യം മാർക്ക് ഷീറ്റ്, 10th-ലെയോ പ്ലസ് ടുവിലെയോ മാർക്ക് ഷീറ്റാണ് ഫസ്റ്റ് നമ്മൾ കൊടുക്കാനുള്ളത്. അതിപ്പോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ യെസ്, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. നെക്സ്റ്റ് പ്രൂഫ് ഓഫ് അഡ്മിഷൻ കോഴ്സ്, അതായത് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നതിൻ്റെ ഓഫർ ലെറ്ററോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെഡ്യൂൾ ഓഫ് എക്സ്പെൻസ് യുവർ കോഴ്സ്, അതായത് കോഴ്സിന് എക്സ്പെൻസ് ഷെഡ്യൂൾ ചെയ്തത്. നെക്സ്റ്റ് കോപ്പി ഓഫ് ലെറ്റർ കോൺഫറിങ് സ്കോളർഷിപ്പ്, സ്കോളർഷിപ്പോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അടുത്ത ഗ്യാപ്പ് സർട്ടിഫിക്കറ്റ് ആണ്, ഗ്യാപ്പ് സർട്ടിഫിക്കറ്റ് നമുക്ക് ഉണ്ടാവാൻ ചാൻസ് ഇല്ല, കാരണം ഗ്യാപ്പ് ഉള്ളവരാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റും നമ്മൾ എന്തായാലും കൊടുക്കേണ്ടതാണ് കേട്ടോ. നെക്സ്റ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഓഫ് സ്റ്റുഡൻറ്റ് പാരൻറ്റ് ആൻഡ് കോ ആപ്ലിക്കൻറ്റ്, അതും രണ്ടെണ്ണം വീതം വേണം കേട്ടോ, രണ്ട് കോപ്പി വീതം വേണം. നെക്സ്റ്റ് അസറ്റ് ലൈബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോ ആപ്ലിക്കൻറ്റ്, അതായത് അമ്മേൻ്റെ കോ ആപ്ലിക്കൻ്റായിട്ട് നമ്മൾ ആരാണോ വയ്ക്കുന്നത് അവരുടെ 6-മാസത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് വേണം. ലാസ്റ്റ് സാലറി സ്ലിപ്പ് ഫോം ഫ്രം 16, അതായത് നമ്മുടെ കോ ആപ്ലിക്കൻ്റായിട്ട് വയ്ക്കുന്ന അവരുടെ സാലറി സ്ലിപ്പും വേണം. നെക്സ്റ്റ് ITAO ആൻഡ് IT റിട്ടേൺ ഫോർ ലാസ്റ്റ് 2 ഇയേഴ്സ് ഇഫ് ഇറ്റ് പേ ഡ്യുവൽ അക്സെപ്റ്റ് ബൈ ITO എന്നുവെച്ചാൽ IT ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിലാണ് ഇങ്ങനെ ഒരു ആവശ്യം. നെക്സ്റ്റ് ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ 6 മന്ത്സ് ഫോർ പാരൻറ്റിൻ്റെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ആണ് കേട്ടോ വേണ്ടത്. അടുത്ത കോപ്പി ഓഫ്
സെയിൽ ഡീഡ് ആൻഡ് അനദർ ഡോക്യുമെൻറ്റ്സ് ഓഫ് ടൈറ്റിൽ ഓഫ് പ്രോപ്പർട്ടി. അതായത് നമ്മൾ 700,000 രൂപയ്ക്ക് മുകളിൽ ലോൺ എടുക്കുന്നവർക്കാണ് ഈ ഒരു സംഭവം ആവശ്യമുള്ളത്. നെക്സ്റ്റ് പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ, അതായത് ഇപ്പോഴത്തെ പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ, അതിൻ്റെ പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ആണ്, അത് പാൻ കാർഡിൻ്റെ കോപ്പിയാണ് വേണ്ടത്. നെക്സ്റ്റ് സബ്മിഷൻ ഓഫ് OVD. OVD എന്ന് പറഞ്ഞാൽ നമ്മൾ ആധാർ കാർഡോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ എന്തെങ്കിലും കോപ്പി വേണം നമ്മൾക്ക്. അത് കാരണം അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. OVD എന്ന് വെച്ചാൽ പാസ്പോർട്ടോ ഡ്രൈവിംഗ് ലൈസൻസോ പ്രൂഫ് ഓഫ് പ്രൊഫഷൻ ഓഫ് ആധാർ നമ്പറോ അല്ലെങ്കിൽ വോട്ടർ ഐ ഡി കാർഡോ അങ്ങനെ എന്തെങ്കിലും നമ്മളിവിടെ കൊടുക്കേണ്ട കാര്യമുണ്ട്. അപ്പം ഇത്രയും ഡോക്യുമെൻറ്റ്സും കൂടി സെറ്റാകുമ്പോൾ ഈ ഒരു കോളം കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ഇവിടെ ഫില്ല് ചെയ്യേണ്ടത്, ഇവിടെയും അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അത് കൂടെ അറ്റാച്ച് ചെയ്യേണ്ട ഡോക്യുമെൻസിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. നമുക്ക് ഉണ്ടെങ്കിൽ ഇവിടെയൊക്കെ ടിക്ക് ചെയ്യുക, ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻറ്റു കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസിൻ്റെ കാര്യങ്ങൾ ഞാൻ ഫൈനലായിട്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ. എന്തൊക്കെ ഡോക്യുമെൻസ് ആണ് വേണ്ടതെന്നുള്ളത് ഞാൻ ഫൈനലായിട്ട് പറഞ്ഞുതരാം. നമ്മുടെ സ്റ്റുഡൻറ്റിൻ്റെ മാത്രമല്ല കോ ആപ്ലിക്കൻറ്റിൻ്റെയും വേണം. ഇൻകം പ്രൂഫ് സാലറി കോ ആപ്ലിക്കൻറ്റിൻ്റെ വേണം. അടുത്ത ഇൻകം പ്രൂഫ് സെൽഫ് എംപ്ലോയ്ഡ് കോ ആപ്ലിക്കൻറ്റിൻ്റെ വേണം. മേജർ ഡോക്യുമെൻ്റ് വേണം. ദെൻ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വേണം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഈ ഒരു കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു എഗ്രിമെൻ്റ് ആണ്. ഈ എഗ്രിമെൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ ലോണിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും കള്ളത്തരം തോന്നിയാലോ, എന്തെങ്കിലും പ്രൂഫ് മിസ്സിങ് ആണെന്ന് തോന്നിയാലോ, അവർക്ക് അതൊരു സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയില്ല എന്നുണ്ടെങ്കിൽ അവരത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും എന്നാണ്. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം ഇവിടെ സ്റ്റുഡൻറ്റിൻ്റെ സൈൻ, ഇവിടെ നമ്മുടെ അതായത് നെയിം ഓഫ് വിത്ത് സിഗ്നേച്ചർ, അതായത് സ്റ്റുഡൻറ്റിൻ്റെ നെയിം വിത്ത് സിഗ്നേച്ചർ, ഇവിടെ നമ്മുടെ ഗാർഡിയനോ അങ്ങനെ എന്തെങ്കിലും ഉള്ളെങ്കിൽ നമ്മുടെ അമ്മേൻ്റെയോ അച്ഛൻ്റെയോ ആരുടെയെങ്കിലും സിഗ്നേച്ചർ. അതോടെ ഈ ഒരു ഫോം നമുക്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഈ ഒരു ഫോം, അതായത് ഒരു ബുക്ക്ലെറ്റ് പോലുള്ള ഈ ഒരു ഫോം ഫില്ല് ചെയ്യാൻ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് ഇതാണ് രണ്ടാമത്തെ ഫോം എന്ന് പറഞ്ഞത്. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് വ്യക്തമല്ല എന്നാലും ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ അസറ്റ് ആൻഡ് ലയബിലിറ്റി സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ എത്ര രൂപയ്ക്കാണോ ലോൺ എടുക്കുന്നത്, ആ ലോൺ എടുക്കുന്ന തുക വരുന്നത് വരെയുള്ള ലയബിലിറ്റി നമ്മളിവിടെ കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു കോളത്തിൽ പേര്, അതായത് സ്റ്റുഡൻറ്റിൻ്റെ പേര്, നെക്സ്റ്റ് സൺ ഓഫ് അല്ലെങ്കിൽ ഡോട്ടർ ഓഫ് ആൻഡ് ആധാർ നമ്പർ, അതൊക്കെ നല്ല വ്യക്തമായിട്ട് കൊടുക്കുന്നുണ്ടോ, ഒന്നും തെറ്റിപ്പോയരുത്. നെക്സ്റ്റ് റെസിഡൻറ്റ് ഓഫ്, നെക്സ്റ്റ് മൊബൈൽ നമ്പർ, ലാൻഡ് ലൈൻ വാലിഡിറ്റി ഉള്ള ഒരു മൊബൈൽ നമ്പർ ലാൻഡ് ലൈൻ നമ്പർ ഉണ്ടെങ്കിൽ കൊടുക്കുക. നെക്സ്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ്, ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ്, അതായത് സ്റ്റുഡൻറ്റിന് കൊടുക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് പ്രൊഫഷൻ എന്താണോ ആ പ്രൊഫഷൻ കൊടുക്കുക. നെറ്റ് ആനുവൽ ഇൻകം, ആനുവലി നിങ്ങൾക്ക് എത്ര ഇൻകം ഉണ്ട് കൊടുക്കുക. ഈ ഒരു പേജാണ് നമുക്ക് കൂടുതലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക. കാരണം ഇവിടെ നമ്മുടെ ഫ്ലാറ്റ് ഇവിടെ വ്യക്തമാകുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഈ ഒരു കോളത്തിന് നമ്മൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം ഞാനൊരു 500,000 രൂപയ്ക്കാണ് ലോൺ എടുക്കുന്നതെങ്കിൽ 500,000 രൂപ വരുന്നത് വരെയുള്ള, ഇപ്പോൾ ഞാനിവിടെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് കൊടുക്കുക, ഇപ്പോൾ ഫ്ലാറ്റ് അല്ലെങ്കിൽ ലാൻഡ് എന്ന് കൊടുത്തിട്ട് ലാൻഡിൻ്റെ ലൊക്കേഷനും അഡ്രസ്സും ഇവിടെ കൊടുക്കുകയാണ്. നെക്സ്റ്റ് ഓണറ്, അച്ഛനാണോ അമ്മയാണോ ഞാനാണോ ഓണറ്, അതാണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് അത് എത്ര രൂപയ്ക്കുള്ള സ്ഥലമാണ് എന്നിവിടെ കൊടുക്കുക. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഗോൾഡോ അതായത് കണ്ടോ ഗോൾഡ് ഓർണമെൻറ്റ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ NSCS അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിത് ഇവിടെ കൊടുക്കേണ്ടതാണ്. ഇതാണ് ഒരു ഫസ്റ്റത്തെ ഫോം വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ലയബിലിറ്റി ആണ്. അതിൽ നമ്മുടെ ഹോം ലോണോ കാർ ലോണോ അതർ ലോണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി ലോൺ എടുത്തിട്ടുണ്ടോ, എത്ര രൂപയ്ക്കാണ് എടുത്തിട്ടുള്ളത്, എത്ര രൂപ അടച്ചിട്ടുണ്ടെന്നൊക്കെ ഉള്ള ഒരു ഓപ്ഷൻസാണ് കൊടുക്കുന്നത്. ആൻഡ് ഫോർ ഓഫീസ് യൂസ് ഓൺലി, ഇത് ഫുള്ളും ഫില്ല് ചെയ്യേണ്ടത് ഓഫീസിലുള്ളവരാണ്. ഇത് നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇത്രയും പൂരിപ്പിച്ച് നിങ്ങളുടെ ഫുൾ ഡോക്യുമെൻസും കൊണ്ടു കൊടുത്താൽ നിങ്ങൾ ഒരു തെറ്റും ഇല്ലാണ്ട് ഒരു കറക്ഷനും വരുത്താണ്ട് നല്ല വൃത്തിയായിട്ട് കൊണ്ടു കൊടുത്താൽ നിങ്ങൾക്ക് ലോൺ അവർ സാങ്ഷനാക്കി തരും.